തുടക്കക്കാർ അല്ലെങ്കിൽ ആദ്യമായി എങ്ങനെ യോഗ തുടങ്ങാം, എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ആദ്യം ചെയ്യേണ്ട എക്സസൈസ് എന്താണ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ എൻ്റെ നിത്യയോഗയിലെ തുടക്കം കാട്ടുകയാണ്. ശരിയായ രീതിയിൽ വർഷങ്ങളായി ചെയ്തു പോരുന്ന എൻ്റെ നിത്യ അഭ്യാസങ്ങളിലെ തുടക്കമാണ് ഞാനിവിടെ കാണിക്കുന്നത്. യോഗയിലെ, അതായത് നമ്മുടെ ശരീരത്തെ തയ്യാറാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കാലത്ത് രാത്രിയിൽ ഉറങ്ങാൻ നേരത്തെ ഉറങ്ങുക. ഉറക്കളച്ചുകൊണ്ട് യോഗ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. മദ്യപിച്ചുകൊണ്ടും സിഗരറ്റ് വലിച്ചുകൊണ്ടും യോഗ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഭക്ഷണം കഴിച്ച് കുറഞ്ഞ ഒരു 4 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ, കാരണം നമ്മുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റം കംപ്ലീറ്റും 4 മണിക്കൂറാണ് നമ്മളുടെ ശരീരഘടനയെ അപേക്ഷിച്ച് നമ്മൾക്ക് തന്നിട്ടിരിക്കുന്നത്. അതിനു മുൻപ് 1 മിനിറ്റ് പോലും മുമ്പ് നമ്മൾ അഭ്യാസം ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ കാലത്ത് ഉണർന്ന് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്ക്. അപ്പോൾ അതിനായി നമ്മൾ രാത്രികൾ കുറഞ്ഞ പക്ഷം 10 അല്ലെങ്കിൽ 10:30 ഉറങ്ങിക്കഴിഞ്ഞാൽ 4:30 അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണരാനും, 6:30 അതായത് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് 3:30 മുതൽ 5:30 വരെയുള്ള സമയമാണ്. ഈ സമയത്ത് തന്നെ ചെയ്യണോ എന്ന് നിർബന്ധം ഒന്നുമില്ല. പക്ഷെ ഈ സമയത്തിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് യോഗയുടെ തുടക്കം മാത്രമാണ്. അതുകൊണ്ട് ആ പ്രത്യേകതയെപ്പറ്റി ഞാൻ വിവരിക്കാൻ പോകുന്നില്ല. എന്തായാലും 4:30 മുതൽ 5:30 വരെയുള്ള സമയത്ത് ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിരിക്കും, മാനസികമായും ശാരീരികമായും. അപ്പോൾ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മൾ കിടക്കയിലിരുന്ന് നേരെ ചാടി എണീച്ച് പോകാതെ അവിടെ ഇരുന്ന് ഈശ്വര പ്രാർത്ഥന ചെയ്തതിന് ശേഷം തറയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ തറയിൽ നിന്ന് ഉണർന്ന് നമ്മൾ പോയി നമ്മളുടെ പ്രഭാത കൃത്യങ്ങൾ, ടോയ്ലറ്റിൽ അത്യാവശ്യമായും മലമൂത്ര വിസർജനം ചെയ്യാതെ യോഗയോ ഒരാസനങ്ങളും ഒരു എക്സസൈസും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും യോഗയ്ക്ക് അത് പാടില്ല. പിന്നെ കുളിക്കാൻ കഴിയുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശുദ്ധിയും വൃത്തിയും ഗുണവും. കുളിക്കാൻ പ്രയാസമുള്ളവർ കുറഞ്ഞ പക്ഷം പല്ല് തേച്ച് മലമൂത്ര വിസർജനങ്ങൾ ചെയ്ത ശേഷം വൃത്തിയായി കൈകാലുകൾ കഴുകി, മുഖവും കഴുകി, മുഖ്യഭാഗങ്ങളും എല്ലാം കഴുകിയതിന് ശേഷം തുണി കൊണ്ട് അവ തുടച്ച് വൃത്തിയാക്കി ശരീരം ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നവർ അല്ലെങ്കിൽ അവരവരുടെ പ്രാർത്ഥനകൾ എന്താണോ അത് ചെയ്തിട്ട് ഏതൊരു മനുഷ്യനായി ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും ഒന്നും നോക്കാതെ ആർക്കും ചെയ്യാവുന്ന, ഗുണങ്ങളെടുക്കാവുന്ന ഒന്നാണ് യോഗാഭ്യാസം. ഇത് മനുഷ്യനായിക്കൊണ്ട് ഋഷിമാർ നമുക്ക് ഏതൊരു മനുഷ്യനും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു വിരി, നമ്മൾ ചെയ്യുന്ന സ്ഥലം ശുദ്ധവും വൃത്തിയുമായിരിക്കണം. ആരും അവിടെ സ്പ്ലിറ്റ് ചെയ്തതോ തുപ്പിയതോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്ത ഭാഗങ്ങളിലോ ഒന്നും നമ്മളിത് ചെയ്യാൻ പാടില്ല. നമ്മളൊരു ഗൃഹസ്ഥനാണ്, ഒരു വീട്ടിൽ ചെയ്യുന്ന ആളാണ് എങ്കിൽ, റൂമിൽ ചെയ്യുന്ന, ഗാർഡനിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഷോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യോഗാസനം ഒരു ഷോയല്ല, ഇതൊരു ഡെമോൺസ്ട്രേഷൻ ഷോ അല്ല, സ്റ്റേജിൽ കാണിക്കുന്ന പ്രോഗ്രാമല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ആയാസങ്ങളെയും വഴക്കങ്ങളെയും മറ്റുള്ളവരെ കാണിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യത്തിൽ കാണിച്ച് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ അല്ല. ഇത് നമ്മളുടെ ഗുണത്തിന് വേണ്ടി മാത്രമാണ്. ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓൺലി ഫോർ അവർ ബെനിഫിറ്റ്. ഇഫ് യു ആർ ഡൂയിങ് ദിസ് കറക്റ്റ്ലി, ദാറ്റ് ഈസ് ബെനിഫിറ്റ് ഓൺലി ഫോർ യു. ഞാനാണ് ചെയ്യുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് എനിക്കാണ്. അപ്പോൾ അതിൻ്റെ റൂൾസ് ഈസ് ദ മസ്റ്റ്. അവിടെ ഒരു കാരണവശാലും ഈ റൂൾസ് തെറ്റിക്കാൻ പാടില്ല. റൂൾസ് മീനിങ് നമ്മളുടെ ഈ പ്രഭാതത്തിൽ ഉണർന്നുള്ള പ്രഭാത കൃത്യങ്ങൾ, വൃത്തി, ക്ലീൻ, ഇതെല്ലാം നിർബന്ധമാണ്. ഇത്രയും ചെയ്ത ശേഷം നമ്മൾ ശരീരത്തെ ആദ്യം ഏതൊന്നിനും തയ്യാറെടുക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെ കാലത്തുണർന്നു കഴിഞ്ഞാൽ നേരെ എണീറ്റ് ഡ്രസ്സ് വിട്ട് നമ്മൾ ഉദ്യോഗത്തിന് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോകുന്നവർ നേരെ അങ്ങ് പോവല്ല. പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ക്ഷീണവും പ്രയാസവും മാനസികവുമായി നമുക്കുണ്ടാകും. അപ്പോൾ അതല്ല, നമ്മളെ മനസ്സിനെയും നമ്മളെ ബ്രെയിനെയും ശരീരത്തെയും സർവകോശങ്ങളെയും നമ്മൾ ഏതൊരു ആസനത്തിനും അല്ലെങ്കിൽ ഒരു അഭ്യാസത്തിനും തയ്യാറാക്കി അവരെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പം അതിനായി നമ്മൾ അല്പം ശരീരത്തിന് ദോഷം കൂടാത്തതും ഗുണകരവുമായ രീതിയിൽ അവയെ ഉണർത്തിയെടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഏതൊരു അഭ്യാസം ചെയ്യുന്ന ആളുകൾക്കും ഇത്രയും കാര്യങ്ങൾ ചെയ്ത ശേഷം അവർ അത്യാവശ്യം
അവരുടെ യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മിനിമം ചെയ്യേണ്ട ചില ക്രിയകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് തുടക്കക്കാർ ഇന്നു മുതൽ ഇത് പ്രാക്ടീസ് ചെയ്തു പോയാൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി ഞാൻ ചെയ്യുന്ന യോഗകൾ ഞാൻ വീഡിയോയിലൂടെ വിടുന്നതായിരിക്കും. നമസ്കാരം, നന്ദി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ സാധാരണ രീതിയിൽ നിന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു. കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ആ എടുത്ത ശ്വാസത്തെ സാവധാനത്തിൽ വിട്ടുകൊണ്ട് കൈകളെ പാർശ്വഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഞാൻ ശ്വാസം എടുക്കുന്നു, ശ്വാസം വിട്ടുകൊണ്ട് കൈകളെ പാർശ്വഭാഗങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ഇത്രയും മതി, പാർശ്വഭാഗങ്ങൾ. തിരിച്ച് നാം വീണ്ടും ശ്വാസം എടുക്കുന്നു, ആ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ചേർക്കുന്നു, വീണ്ടും ശ്വാസം എടുത്ത ശ്വാസത്തെ വിട്ടുകൊണ്ട് പോകുന്നു. ശ്വാസം എടുക്കുന്നു, വരുന്നു, ശ്വാസം വിട്ടുകൊണ്ട് പോകുന്നു. ഈ ക്രിയ 5 മുതൽ 10 പ്രാവശ്യം വരെ നമ്മൾ ഇങ്ങനെ 5 മുതൽ 10 പ്രാവശ്യം വരെ നമ്മൾ ചെയ്തതിന് ശേഷം അതേ സ്ഥിതിയിൽ നിന്നുകൊണ്ട് 2 കൈകൾ അല്ലെങ്കിൽ 1 കൈകൾ കൊണ്ട് അത് ഇതുപോലെ നമ്മൾ കൈ മുകളിലേക്ക് ഉയർത്തുമ്പോൾ, ഈ കൈകൾ നേരെ ഉയർത്തുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും കൈ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ശ്വാസം വിടുകയുമാണ്. കൈ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ശ്വാസം കംപ്ലീറ്റ് ഔട്ട് പോയിരിക്കും. തിരിച്ച് വീണ്ടും നമ്മൾ വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് താഴെ വരുമ്പോഴേക്കും ശ്വാസം ഉള്ളിൽ പൂർണ്ണമായി. ആ ശ്വാസത്തെ നമ്മൾ വീണ്ടും വിടുന്നത് എങ്ങനെയാണ്? ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കൈ പോവാണ്. അപ്പൊ ഇരു കൈകളും കൂടി ചെയ്യുമ്പോൾ ഇങ്ങനെയിരിക്കും. സത്യങ്ങള് ശ്വാസം എടുക്കുന്നു, ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് വിടുന്നതനുസരിച്ച് കൈകൾ മുകളിലേക്ക് പോകുന്നു. ശ്വാസം എടുക്കുന്നു, ശ്വാസം വിടുന്നു, താഴേക്ക് വിടുന്നു. അത് ഈസി ആയിട്ട് ശ്വാസ നിയന്ത്രണത്തെ നമുക്ക് പഠിക്കുന്നതിനും മുമ്പോട്ടുള്ള യോഗകൾക്ക് കൺട്രോൾ ചെയ്യുന്നതിനുമാണ് ഓരോ നമ്മളുടെ ചലനങ്ങൾക്കും ശ്വാസ നിയന്ത്രണം ഈ പറയുന്നത്. അല്ലാതെ മറ്റൊന്നും. അപ്പോൾ 2 അത്. 3 നമ്മൾ ഈ കൈകളെ വീണ്ടും നമ്മൾ പാരലായി ഉയർത്തുകയാണ്. ഉയർത്തിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ വരുന്നു, നേരെ കൈകൾ തമ്മിൽ മുട്ടിക്കുകയാണ്. ശേഷം വീണ്ടും കൈകൾ ഇങ്ങനെ വരുന്നു, താഴേക്ക് വരുന്നു. ഇതിന് ശ്വാസോച്ഛ്വാസ നിയന്ത്രണം സാധാരണ രീതിയിൽ വരുന്നു. കൈകൾ നേരെ വരുന്നു, കൈകൾ മുട്ടിക്കുന്നു, തിരിച്ചു പാർശ്വഭാഗങ്ങളിൽ വരുന്നു. 3 ഘട്ടങ്ങളായി. 1, 2, 3, 4 നാലാമത് കാര്യം. ഇത് 5 മുതൽ 10 പ്രാവശ്യം ചെയ്യാം. ഇതിനുശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ 2 കൈകളും നമ്മളുടെ 2 ഇരു സൈഡിലായി വെറുതെ കൊടുത്തുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് ശ്വാസം എടുത്തിട്ട് ആ ശ്വാസത്തെ വിടുന്നതനുസരിച്ച് നമ്മൾ ലെഫ്റ്റിലൂടി നമ്മളുടെ കഴുത്തിനെയും തലയെയും റൗണ്ട് ചെയ്ത് മറുഭാഗത്തുകൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമ്മൾ എടുത്ത ശ്വാസം പതിയെ വിട്ടുകൊണ്ടാണ് ഈ വരുന്നത്. നമ്മൾ വിട്ടുകൊണ്ട് തിരിഞ്ഞ് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മളുടെ ശ്വാസം കംപ്ലീറ്റ് ഔട്ട് പോയിരിക്കും. വീണ്ടും നമ്മൾ ശ്വാസം എടുക്കുന്നു, ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലൂടെ തിരിച്ചു വരുന്നു. അതായത് 2 സൈഡിലും നമ്മൾക്ക് ചെയ്യണം. 1 കൈ കൊണ്ട് മാത്രമോ 1 കാലുകൊണ്ടോ അല്ല, 2 ഒരേപോലെയുള്ള വെയിറ്റും പ്രാക്ടീസും നമ്മൾ കൊടുക്കണം. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുത്ത ശ്വാസത്തെ ലോലമായി പതുക്കെ വിട്ടുകൊണ്ട് നേരെ വന്നു തിരിച്ചു മറസൈഡ് ശ്വാസം എടുക്കുന്നു, ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് ഇത് 5 മുതൽ 10 പ്രാവശ്യം വരെ 5 പ്രാവശ്യം ഇത് ചെയ്താൽ മതി. 5 ശ്വാസം വിട്ടുകൊണ്ട് സ്ലോയിലേ ചെയ്യാം, അല്ലെങ്കിൽ പടലേക്ക് കുഴപ്പമുണ്ടാകും ആദ്യം തുടക്കക്കാർ. അതിനുശേഷം നമ്മൾ കൈകൾ പാരലായി ഉയർത്തുന്നു. ശ്വാസ നിയന്ത്രണം സാധാരണ രീതിയിൽ ഇവിടെ ആരും എഴുതി വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രത്യേക നിബന്ധനയുമില്ല. ഈ പറയുന്നതിന് സാധാരണ നിലയിൽ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ട് നമ്മൾ ഈ കൈയുടെ ഈ പത്തി ഭാഗത്തെ കീബോർഡ് കുളയ്ക്കുന്നു, മുകളിലേക്ക് കുളയ്ക്കും. കീബോർഡ് കുളയ്ക്കുന്നു, മുകളിലേക്ക് കുളയ്ക്കും. ഈ സമയത്ത് കൈക്ക് വിരലുകൾക്ക് വിരം പിടിക്കേണ്ട ഒരു ഈസി ആയിരിക്കും.
മേപ്പോട്ട് കളക്കിയത് കീപോട്ട് രണ്ട് കൈയും ഒരേപോലെ പാരലായി വന്നു കീപോട്ട് മേപ്പോട്ട് ഇത് നമുക്ക് ഒരു 5 മുതൽ 10 പ്രാവശ്യം വരെ ചെയ്തതിനു ശേഷം പിന്നെ സൈഡിലേക്ക് അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയും ഇങ്ങനെയും ചെയ്യും ഇനിയും ഇവനെ സൈഡിലേക്ക് എത്രത്തോളം കൊണ്ടുവരാമോ സൈഡിലേക്ക് അതും നമ്മൾ ചെയ്യും എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉലർത്തുകയാണ് എല്ലാ ഭാഗങ്ങളെയും കാരണം നമ്മളുടെ ഈ അഭ്യാസത്തിൽ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഒരു ഭാഗങ്ങൾക്കും പെട്ടെന്ന് ഒരു അറ്റാക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഒരു ക്രാക്ക് ഉണ്ടായ ഒരു ഉളുക്കുണ്ടാകാനും സാധ്യത വരരുത് അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ശരീരത്തെ ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുകയാണ് ഇത്രയും കഴിഞ്ഞാൽ കൈയുടെ മുഷ്ടി അല്ലെങ്കിൽ വിരൽ മടക്കുക മടക്കിയതിനു ശേഷം വിരൽ മടക്കിയതിനു ശേഷം ഈ കൈകളെ പാരലായി സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ ഇത് സൈഡിലേക്ക് ഒന്ന് നമ്മൾ ഈ സൈഡിലേക്ക് കറക്കുന്നു തിരിച്ചും അതേപോലെ നമ്പർ വ്യവസ്ഥയിൽ നമ്മൾ കറക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തെറ്റില്ല അപ്പം ഞാനിപ്പോ അത് കറങ്ങുന്ന മുമ്പിലേക്ക് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഈ കണക്കിൽ അഞ്ചെങ്കിൽ അഞ്ച് പത്തെങ്കിൽ പത്ത് പക്ഷെ രണ്ട് സൈഡിലേക്ക് നമ്മളത് ചെയ്യിപ്പിക്കണം ശേഷം നമ്മൾ കൈകൾ താത്തിട്ടു താത്തിട്ടതിനു ശേഷം ഇനിയും നമ്മളുടെ ഈ വാരിയല് സൈഡിന് മുതുകിന് ഉണർത്തേണ്ടതുണ്ട് ഒരു ആയാസം കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു കൈകൾ നേരെ വെക്കുന്നു നമ്മളുടെ ഈ ദൃഷ്ടിക്ക് നേരെ അല്ല നേരെ ഇങ്ങനെ കൈ പാരലായി വെച്ചുകൊണ്ട് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ് ശ്വാസം ഇൻസൈഡിലേക്ക് എടുത്തുകൊണ്ട് ആ എടുക്കുന്ന ശ്വാസത്തെ വിടുന്നതനുസരിച്ച് നമ്മൾ റൗണ്ട് ചെയ്ത് വൺ റൗണ്ട് പിന്നെയും ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് നെക്സ്റ്റ് സൈഡ് വൺ റൗണ്ട് ഇത് ഒരു 5 പ്രാവശ്യം ചെയ്യണം ഞാൻ കാണിക്കുന്നു കൈ ഇങ്ങനെ ചേർത്ത് വെക്കണ്ട ഇങ്ങനെ വെച്ചാൽ മതി ഈ കൈയുടെ ലെവലിൽ ഈ ഷോൾഡറിന്റെ ലെവലിൽ ശ്വാസം എടുക്കുന്നു ആ ശ്വാസത്തെ വിട്ടുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് ഇനി ഓപ്പോസിറ്റ് നെക്സ്റ്റ് സൈഡ് ശ്വാസം എടുക്കുന്നു ശ്വാസത്തെ വിട്ടുകൊണ്ട് ഇത് ഒരു 5 പ്രാവശ്യം അതായത് ഇങ്ങനെ തിരിച്ചും അതിനുശേഷം നമ്മൾ കൈതാക്കുന്നു ഇനിയും നമ്മുടെ അരഭാഗം അരക്കെട്ട് അരക്കെട്ടിനെ ചലിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ചില ആസനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് അതിനു വേണ്ടി അപ്പോൾ ഈ കാലിന് ഒരു 3 ഇഞ്ചെങ്കിലും എപ്പോഴും 3 സെന്റിമീറ്റർ ഒരിക്കലും ഇത് മുന്നിലുള്ള ആസനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേർത്ത് ഇങ്ങനെ വെക്കാൻ ചിലപ്പോൾ കാലൊക്കെ സാധാരണ നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ അരഭാഗത്തെ ആദ്യമേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കറക്കി നമ്മൾ ഇവിടെ പൂർണ്ണ സ്ഥിതിയിൽ വന്നാൽ തിരിച്ചും രണ്ട് സൈഡിലേക്ക് ഏതൊരു ഭാഗത്തിനും ജോയിലുകൾക്കും തിരിച്ചും മറിച്ചും രണ്ട് സൈഡിൽ അതും 5 മുതൽ 10 വരെയുള്ള നമ്പർ അവരവരുടെ ആവശ്യം അനുസരിച്ച് ശ്വാസോച്ഛാസം ഇതിൽ അവരവരുടെ ഇഷ്ടം നിയന്ത്രണമില്ല സാധാരണ ശ്വാസോച്ഛാസം 2 അതേപോലെ തന്നെ 2 ഇങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും 5ഓ 10ഓ 2ഓ ഇതിൽ നമ്മളൊരു ആയാസം കൊടുക്കുക കുറഞ്ഞതൊരു 3-5 പ്രാവശ്യമെങ്കിലും നമ്മൾ അത് ചെയ്യണം ശേഷം നമ്മൾ കൈകൾ വെറുതെ നിസാരമായി ഇവിടെ ഒന്ന് സ്പർശിക്കുക മാത്രമേ ചെയ്യാവൂ കാൽമുട്ടിൽ പ്രസ് ചെയ്തിട്ട് അതിനൊരു താങ്ങായി കൊടുക്കരുത് താങ്ങായി കൊടുക്കുക ചുമ്മാ ഇവിടെ വെച്ചുകൊണ്ട് അതിന് ഇവിടെ കൈ വെക്കണമെന്ന് ആയാൽ ഇവിടെയും വെക്കാം പക്ഷെ ഇവിടെ പ്രസ് ചെയ്യരുത് ചുമ്മാ കൈ വെച്ചുകൊണ്ട് കാലിന്റെ കുറ്റിക്കാൽപ്പ് ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മുട്ടുകളെ നമ്മൾ 1 2 ഈ രീതിയിൽ 2 സൈഡിലേക്ക് മുട്ടിന് വ്യായാമം കൊടുത്തു ശേഷം നമ്മളുടെ കാലിന്റെ പാദം എൽബോ ഈ എൽബോ നമ്മൾ 2 സൈഡിലേക്കും കറക്കുകയാണ് എൽബോ ശ്വാസം നിയന്ത്രണം സാധാരണ രീതിയിൽ ഈ കാലുകളെ കാലുകൾ ഇങ്ങനെ ഉയർത്തണം എന്നൊന്നുമില്ല കാലുകളെ താഴെ വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ടുകൊണ്ട് ബലം പിടിക്കരുത് ബലം പിടിച്ച് ചെയ്യാതെ കണ്ട ലെഫ്റ്റ് റൈറ്റ് 2 സൈഡും ചെയ്യുക മറുകാലും അതേപോലെ തന്നെ കറക്കുക നമ്മൾ കഴിവതും നന്നായി കറക്കാൻ നോക്കണം ഇത് 2 സൈഡും അപ്പൊ ഇത് ഇത്രയും പൂർണ്ണമായി നമ്മുടെ എക്സസൈസ് യോഗയ്ക്ക് മുമ്പിലേക്ക് നമ്മുടെ ശരീരത്തെ ഉണർത്തി കാണുന്ന ബോധം നമുക്കുണ്ടാകണം ശേഷം നമ്മൾ ചെയ്യുന്നത് ആസനങ്ങളിലെ ത്രികോണ ആസനം ആണ് പക്ഷെ ഇവിടെ നമ്മൾക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇത് മുന്നോട്ടുള്ള ആസനങ്ങൾക്ക് പ്രയോജനം ചെയ്യണം കാല് 1 മീറ്റർ അകലത്തിൽ വെക്കുക വെച്ചതിന് ശേഷം
സാധാരണ ഇപ്പൊ ത്രികോണാസനം ചെയ്യണം എന്നില്ല, അതിന് പാരലായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിന് മുമ്പായി കൈകൾ നേരെ നേരെ കൈ പാരലായി വരിക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ആ എടുത്ത ശ്വാസത്തെ വിടുന്നതനുസരിച്ച് നമ്മൾ നേരെ മുമ്പോട്ടാഞ്ഞ് തറയിലേക്ക് വന്ന് കൈകളെ താഴെ മുട്ടിച്ച് പുറകോട്ട് വലിഞ്ഞേക്ക് നേരെ നിൽക്കണം. നേരെ നിവർന്ന് നിന്ന് ഈ കൈകൾ കൊണ്ട് ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രതലത്തിൽ രണ്ട് കൈപ്പത്തിയും അമർത്തിക്കൊണ്ട് പ്രസ് ചെയ്യുക. ഈ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാരവും നമ്മളുടെ ഈ കൈകളിലേക്ക് വരികയാണ്. കാലുകൾ താഴെ ഉറച്ചിരിക്കണം. ശേഷം ഈ കൈകളെ ബാക്കിലേക്ക് കൊണ്ടുവരിക. കാലുകളുടെ സെൻട്രലായി ഇങ്ങനെ ടച്ച് ചെയ്യുക. പെടല് ലൂസ് ആക്കി താഴെ ഇടുക. തിരിച്ച് അതേ സ്ഥിതിയിൽ നമ്മൾ തിരിച്ചു വരികയാണ്. എങ്ങനെയാണോ പോയത് അതേ രീതിയിൽ പോലെ നമ്മൾ തിരിച്ചു വന്നു. കൈകൾ പാരലായി തിരിച്ച് നമ്മൾ ഇടത് കാലിന്റെ പാദം ദാ നേരെ വെച്ച് നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥിതി നോക്കിക്കണം. വലത് കാലല്ല, ഇടത് കാലിന്റെ പാദം നേരെ വെച്ച് നമ്മുടെ കൈകൾ പാരലായി നിൽക്കുകയാണ്. ഇനിയും നമ്മൾ കാൽമുട്ട് രണ്ടും ബെൻഡാകാൻ പാടില്ല, വളയരുത്. വളയാതെ നമ്മൾ ഇടത് കൈ ഇടത് കാൽപാദത്തിനടുത്തേക്ക് വരികയാണ്. വരുമ്പോൾ നമ്മളുടെ വലത് കൈ നേരെ മുകളിലേക്ക് പോകും. കാൽമുട്ട് വളയരുത്. കൈ പത്തി താഴെ വെക്കാൻ സാധിക്കാത്തവർ കാലിൽ തൊട്ടാൽ മതി, ഇല്ലെങ്കിൽ തലയിൽ ഇങ്ങനെ തൊട്ടാൽ മതി. പക്ഷെ ഇമ്പോർട്ടന്റ് കൈ നേരെ ഇവിടെ വരണം, ബാക്കിലല്ല, ഇവിടെ. കൈ ഇവിടെ വന്ന് നമ്മളുടെ കണ്ണിന്റെ ദൃഷ്ടി നേരെ കൈയുടെ ഈ വിരൽത്തുമ്പിലായിരിക്കണം. ആ സ്ഥിതിയിൽ അവിടെ ഒരു 5 സെക്കൻഡ് നിൽക്കുക. നിന്നതിന് ശേഷം നമ്മൾ തിരികെ വന്നു, കാൽപൊത്തി നേരെയാക്കി. നെക്സ്റ്റ് അടുത്ത വലത് കാൽ പൊത്തി നേരെ വെച്ചു. വലത് കൈ കാൽപാദത്തിനടുത്തേക്ക് വരുന്നു. ഇടത് കൈ മുകളിൽ, ദൃഷ്ടി കൈവിരലിൽ. ഒരു 5 സെക്കൻഡ് കഴിഞ്ഞു നേരെ വരുന്നു. കൈകൾ താത്തിട്ടു നമ്മൾ പൂർണ്ണസ്ഥിതിയിൽ വന്നു. ശേഷം 1 മീറ്റർ അകലത്തിൽ നമ്മളുടെ കാലുകൾ, 1.5 മീറ്റർ അകലത്തിൽ നമുക്ക് ഈ കാലുകൾ അകറ്റി വെക്കാം. വെച്ചതിനു ശേഷം കൈകൾ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും നമുക്ക് ബാലൻസ്. കൈകൾ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ നമ്മൾ സാധാരണ കാത്ത ഒക്കെ എടുക്കാൻ കൈയെടുക്കില്ല, അതേപോലെ തന്നെ ആ അളവിൽ കൈകൾ ഇത്രയും വന്നിട്ട് നേരെ താഴ്ത്തുക. കൈകൾ ഇങ്ങനെ താത്തുകൊണ്ട് ലെഫ്റ്റ് കാലിന്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് എത്രയോ ചെയ്യാൻ കഴിയാവും അത്രമേ ചെയ്യാവും. ഇപ്പോൾ കാൽ ഇത്രയും അകറ്റാൻ സാധിക്കാത്തവർ ഇത്ര ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുള്ളൂ, അത്രയും മതി. പക്ഷെ അവർ ശ്രമിക്കണം. എങ്ങനെ ഇത് ശ്രമിക്കുമ്പോൾ, അപ്പൊ ആദ്യം ഇതിന്റെ ശരിയായ രീതി ഞാൻ കാണിക്കുകയാണ്. 1.5 മീറ്റർ അകലത്തിൽ കാല് വെച്ചു, കൈകൾ ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ ഈ കാലിൽ ഒറ്റക്കാലിൽ ഇരിക്കുകയാണ്, മറ്റേ കാലും സ്ട്രെയിറ്റ് ആയി തിരിച്ച് ഞാൻ അതേപോലെ ഉയർന്നു വന്നിട്ട് നേരെ വന്ന് പൊസിഷനിൽ തിരിച്ച് മറ്റേ കാലിൽ ഇരിക്കുകയും ഈ കാലിൽ നോക്കുകയും ചെയ്യും. ഇത് ഓരോ കാലിലും കുറഞ്ഞത് 1-5 നമ്പർ വെച്ചെങ്കിലും ചെയ്യണം. 5 to 5, 10 അല്ലെങ്കിൽ 10 to 10, 20 അങ്ങനെ 5 or 10 അവരവരുടെ ആരോഗ്യത്തിന്റെയും അവരവരുടെ പ്രാക്ടീസും അനുസരിച്ച്. അപ്പോൾ ഞാൻ സ്ഥിതി കാണിക്കുന്നു. ഈ കാലുകൾ നമ്മൾ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ ഈ കാലുകൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോകും, കാരണം കാലിന്റെ ദീർഘം അനുസരിച്ച് പോയേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇത് ചെയ്യുമ്പോൾ നമ്മൾ കാല് കുറെ അകറ്റി വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനാണ് ഞാൻ 1.5 മീറ്റർ എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ സ്ഥിതിയിൽ വന്നു. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് ലെഫ്റ്റ് മുട്ടാണ് വളഞ്ഞിരിക്കുന്നത്. റൈറ്റ് വളയാൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം ചെയ്യാൻ സാധിക്കും അങ്ങനെയുള്ളവർ അത്രയും ഇരുന്നാൽ മതി. അതായത് സപ്പോസ് ഇത്രയും വരാൻ പറ്റുന്നുള്ളൂ, ഇത്രയും ഇരുന്നാൽ മതി, ഇരിക്കണ്ട താഴെ. നിങ്ങൾക്ക് ഇത്രയേ വരാൻ സാധിക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾ അല്പ ദിവസത്തിന് ശേഷം
നിങ്ങൾക്ക് താഴെ വരാൻ സാധിക്കും. എങ്ങനെ? ശരിയായ നിങ്ങളുടെ പ്രാക്ടീസ് കൊണ്ട്. അല്ലാതെ ഒരു അഭ്യാസം കാണിക്കുന്നതുകൊണ്ട് എനിക്ക് അതുപോലെ ചെയ്യണം എന്ന് നമ്മൾ വിചാരിക്കുക, നമ്മൾ അതിലേക്ക് വരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചു മറ സൈഡ് നമ്മൾ നേരെ വന്നു, അടുത്ത സൈഡ് ഇരിക്കും. ഇരിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ഈ കൈ താഴെ മുട്ടിക്കരുത്, കൈ സപ്പോർട്ട് കൊടുക്കരുത്, കാലാണ് ഫുൾ, കാല് നേരെ ഇരിക്കണം. ഇതിങ്ങനെ ആവർത്തിച്ചു, വൺ ടു, ഇത് ഇത് ഒരു 5 മുതൽ 10 വരെ നമുക്ക് ചെയ്യാം. ചെയ്ത ശേഷം കൈകൾ താഴെ മുട്ടിക്കുക, പ്രസ് ചെയ്യുക ഭൂമിയിൽ. ഈ കൈകളെ പതുക്കെ കൊണ്ടുവന്ന് കാലിന്റെ ഇരു പെരുവിരലും ടച്ച് ചെയ്യുക. തല പിടരി കീപോട്ട് ലൂസ് ആക്കിയിടുക. ലൂസ് ആക്കി ഇട്ടതിന് ശേഷം ഈ കൈകളെ എൽബോ ഷേപ്പിൽ മടക്കുക, കൈകളെ തറയിൽ വെക്കുക. കൈകൾ തറയിൽ വെക്കുമ്പോൾ ഈ കാലുകൾ ഓട്ടോമാറ്റിക് നമുക്ക് കുറച്ചുകൂടി വികാസം ചെയ്യാൻ സാധിക്കും. ഇത്രയും ചെയ്ത ശേഷം കാലുകൾ അടുപ്പിക്കുന്നു, നമ്മൾ നുവർന്ന് പഴയ സ്ഥിതിയിലേക്ക് വരുന്നു. തിരിച്ച് കാലുകൾ കൈകൾ രണ്ടും പാരലായി വരുന്നു. വന്ന ശേഷം നമ്മൾ ഇടത് കൈ മുമ്പോട്ട് ആഞ്ഞ് കാലെങ്ങനെ ഇരിക്കുന്നു, കാലിന്റെ പാദം തിരിച്ച് അങ്ങോട്ട് വെക്കണം. വെച്ചുകൊണ്ട് നമ്മളുടെ കൈകൾ ഇങ്ങനെ വെച്ച് നേരെ മുമ്പോട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്യുകയാണ്. ഈ രീതിയിൽ പ്രസ് ചെയ്ത് നിൽക്കും. തിരിച്ച് നേരെ വന്നു, കാൽപാദം നേരെ കൊണ്ടുവന്നു, വലത് കാൽപാദം സൈഡിലേക്ക് നേരെ വെച്ചു, വലത് സൈഡിലേക്ക് പോകും, നേരെ വരുന്നു. തിരിച്ച് നമ്മൾ പൂർണ്ണ സ്ഥിതിയിലേക്ക് വരുന്നു. ഇത്രയും മാത്രമാണ് നമ്മൾക്ക് ഏതൊരു അഭ്യാസത്തിനും ആദ്യം നമ്മൾ യോഗ ചെയ്യുമ്പോൾ അല്പാൽപമായി നമ്മൾ ചെയ്യേണ്ടത്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത പടി എന്താണ് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ വിടുന്നതായിരിക്കും. നമസ്കാരം.